നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജി സുധാകരനും സി പി എമ്മിലെ പിണറായി പക്ഷവും നേർക്കുനേർ. സുധാകരനെ പൂർണമായും വെട്ടി നിരത്തിക്കൊണ്ട് പിണറായി സജി ചെറിയാനെ വെച്ച് കളിച്ച കളിയാണ് ഇപ്പോൾ സി പി എമ്മിൽ വലിയ ചർച്ചയും ചേരിതിരിവും ഉണ്ടാക്കുന്നത്. ജി സുധാകരന് ഇനി സി പി എമ്മിൽ ഇരിപ്പിടമില്ല. സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് മുൻമന്ത്രി ജി സുധാകരനെ പൂർണമായും ഒഴിവാക്കിയതോടെ സുധാകരനുമായി ഇനി ബന്ധങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് സി പി എമ്മിലെ പിണറായി കൂട്ടർ ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിലും ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരന് ക്ഷണമില്ല. സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി. 15 വർഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെ MLA ആയിരുന്നു ജി സുധാകരൻ. സി പി എമ്മിന്റെ ആലപ്പുഴയിലെ യുവനേതാവ് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണെന്നാരോപിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. സി പി എമ്മിലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ഏരിയ സമ്മേളനത്തിൽ നിന്നും മുതിർന്ന നേതാവ് കൂടിയായ ജി സുധാകരനെ ഒഴിവാക്കിയത് ചർച്ചയായിരിക്കുകയാണ്. സമ്മേളന ദിവസങ്ങളിൽ ജി സുധാകരൻ വീട്ടിൽ തന്നെയുണ്ട്. നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് ജി സുധാകരൻ. തനിക്ക് പാർട്ടി പദവികൾ ഇല്ലാത്തതുകൊണ്ടാകും തന്നെ ഒഴിവാക്കിയതെന്ന്, ക്ഷണിക്കാത്തതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും ജി സുധാകരൻ പ്രതികരിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായതുകൊണ്ട് തന്നെ വിളിക്കേണ്ടതാണ്, എന്നാൽ ഒഴിവാക്കുന്നു. അതായത് ഈ ജില്ലാ സമ്മേളനത്തിലൂടെ ആ ക്ഷണിതാവ് പദവിയും സുധാകരന് നഷ്ടമാകും. പിന്നെ വെറും പാർട്ടി മെമ്പർ മാത്രമായി തുടരും. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ആലപ്പുഴയിലെ സി പി എം പ്രവർത്തനം. ജില്ലാ സെക്രട്ടറി നാസറിന് മുകളിൽ സ്വാധീനം സജി ചെറിയാനുണ്ട്. സുധാകരന്റെ പിന്തുണയിലാണ് സജി ചെറിയാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയത്. മന്ത്രിയായതോടെ സുധാകരനെ പൂർണമായും തള്ളി മുൻപോട്ട് പോകുകയാണ് സജി ചെറിയാൻ. തോമസ് ഐസക്കിന് പോലും ആലപ്പുഴയിലെ പാർട്ടിയിൽ സ്വാധീനമില്ല. ഇതാണ് സുധാകരനെ സമ്മേളന വേദിയിൽ നിന്ന് പോലും അകറ്റുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദവും ഇതിനുണ്ടെന്നാണ് സൂചന. ജി സുധാകരന് അപ്രഖ്യാപിത വിലക്ക് സി പി എം ഏർപ്പെടുത്തുന്നുവെന്ന് സാരം. അതായത് ജി സുധാകരന് നേരെ കൃത്യമായ നടപടികളും ഒളിയമ്പും അയക്കുന്നത് സജി ചെറിയാനാണ്. അടുത്ത കാലത്തായി സജി ചെറിയാനാണ് ആലപ്പുഴയിലെ പാർട്ടിയുടെ മുഖം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. അതായത് തനിക്ക് ജയ് വിളിക്കുന്ന ഒരു കൂട്ടരെ ആലപ്പുഴയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി പിണറായി കണ്ടെത്തിയ ആളാണ് സജി ചെറിയാൻ. അത്തരത്തിൽ സജി ചെറിയാൻ പിണറായിക്ക് കുറെ ഫാൻസിനെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ എല്ലാം തന്നെ ശക്തമായ രീതിയിൽ പല ഘട്ടങ്ങളിലായി ജി സുധാകരൻ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും സുധാകരന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം പിണറായി പക്ഷത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു. ഇതുമാത്രമല്ല, അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊന്നും ജി സുധാകരൻ സജീവമാകാറില്ലെന്നും പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് സുധാകരൻ അവിടെ പണിയെടുക്കുന്നതെന്നും പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമാത്രമല്ല, പാർട്ടിയിൽ സി പി എമ്മിൽ, അതായത് ആലപ്പുഴയിലെ സി പി എമ്മിൽ പിണറായിക്കെതിരായി നിൽക്കുന്ന എല്ലാവരെയും അടിച്ചൊതുക്കുക എന്നുള്ള ഉദ്യമം മുഖ്യമന്ത്രി പിണറായി വിജയൻ സജി ചെറിയാനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ജി സുധാകരനെയും വെട്ടി ഒതുക്കിയിരിക്കുന്നത്. സുധാകരൻ ഇതിൽ കർശനമായി ഇനി എന്തെങ്കിലും പറയുമോ, പൊതുമധ്യത്തേക്ക് വന്നു നിന്ന് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളതും സി പി എമ്മിലെ ഒരു കൂട്ടർ ഭയക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ പാർട്ടിയിൽ വിഭാഗീയത ഉടലെടുത്തിട്ടുണ്ട്. പിണറായിക്കെതിരെ പോലും ശബ്ദമുയർത്തുന്ന ഒരു കൂട്ടർ സി പി എമ്മിനുള്ളിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ കൂട്ടയടി നടക്കുമോ എന്നുള്ളതും കേന്ദ്ര നേതൃത്വം ഭയക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ശബ്ദങ്ങളെയും അടിച്ചൊതുക്കാനാണ് പിണറായി ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.